പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഏപ്രിൽ മാസം 14-ാം തീയതി അമേൻ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. സ്തോത്രം. കഴിഞ്ഞ രാത്രിയും നമുക്ക് നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ നമ്മുടെ പിതാവ് നമുക്ക് അവസരം തന്നിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ. സന്തോഷത്തോടെ കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഉല്ലാസത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപകളെ ഓർത്തിട്ട്, കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്തിട്ട്, കർത്താവ് പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്തിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹോ നല്ലവനല്ലോ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആമേൻ, പൂർണ്ണ മനസ്സോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ നടത്തുന്ന വിധങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കുക. ഓരോ ദിവസവും നമ്മളെ കൈ പിടിച്ച് നടത്തുക, നമ്മളെ കൈ ഉള്ളം കയ്യിൽ വരച്ച് നടത്തുക. അനർത്ഥങ്ങൾ, അപകടങ്ങളൊക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ ആമേൻ അത്ഭുതകരമായി ഈ മഹാമാരിയൊക്കെ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിലൂടെ കർത്താവ് നമ്മൾ എത്ര അത്ഭുതകരമായി, ശ്രേഷ്ഠകരമായി ആമേൻ പരിപാലിക്കുന്ന ആ വലിയ കൃപകളെ ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിനെ മഹത്വപ്പെടുത്തിക്ക്. ഹോ നല്ലവനല്ലോ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഹോ നല്ലവനല്ലോ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ, ആമേൻ. വൈരിയുടെ ശക്തിയെ തകർത്ത് കളഞ്ഞവനെ അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓരോ നാളും ഞങ്ങളോട് കാണിക്കുന്ന അങ്ങയുടെ കരുണയ്ക്കും ഞങ്ങളോട് കാണിക്കുന്ന അങ്ങയുടെ ദയവിനുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം പിതാവേ. അപ്പാ ഞങ്ങൾ ആരാധിക്കുന്നു, അപ്പാ ഞങ്ങൾ സ്തുതിക്കുന്നു, അപ്പം ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്ന കർത്താവേ. അങ്ങേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രയാകും ഈ പ്രഭാതം ഞങ്ങൾ അർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ, ഞങ്ങളെ പുലർത്തുന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ, ഞങ്ങളെ പരിപാലിക്കുന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സ്തോത്രമല്ലാതെ ആമേൻ ആരാധനയല്ലാതെ ഒന്നും ഞങ്ങൾക്ക് അർപ്പിപ്പാനില്ല കർത്താവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സങ്കീർത്തനം 75 ആമേൻ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമം അടുത്തിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. അതെ, ആമേൻ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിൻ്റെ ദൈവത്തിനെ ഞാൻ സ്തുതി പാടും. അവൻ ഞാനോ എന്നേക്കും പ്രസ്താവിക്കും. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ദൈവത്തിനെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്തുതി പാടും. ഈ പ്രഭാതത്തിൽ ആ അബ്രഹാമിൻ്റെ ദൈവത്തെ, ഇസ്ഹാക്കിൻ്റെ ദൈവത്തെ, യാക്കോബിൻ്റെ ദൈവത്തെ, ആ ദൈവം നമ്മുടെ പിതാവ്, ആ നല്ല പിതാവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്, എല്ലാവരും ആമൻ ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. സ്തോത്രം പിതാവേ. സ്തോത്രം, 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 സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് അമ്മ കഴിയുമെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഏക മനസ്സോടെ, ഏക സ്വരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയപ്പ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആ മുഖത്തേക്ക് നോക്കുക. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയാൽ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവരുടെ മുഖത്തെ അങ്ങ് പ്രകാശിപ്പിക്കുമെന്ന് അങ്ങയുടെ തിരുവചനമാണല്ലോ. ആ വാഗ്ദത്ത പ്രകാരം അങ്ങ് ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ആമേൻ. അങ്ങയുടെ ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കും അങ്ങയുടെ കരുണയ്ക്കും അങ്ങയുടെ സ്നേഹത്തിനുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരിക്കലൂടെ സ്തോത്രം. ഞങ്ങളെ രാവിലെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലവും രാത്രിയിലും അത്ഭുതകരമായി സൂക്ഷിച്ചതിന് വീണ്ടും സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ആമേൻ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഉപജീവന മാർഗ്ഗങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇവരായിരിക്കുന്ന ദേശത്ത് ഒരനുഗ്രഹമായി തീരട്ടെ. ഇവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടു. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് സകല ജാതികളും പറയത്തക്കവണ്ണം കർത്താവേ നന്മയ്ക്കായ ഒരു അടയാളം കൊടുത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ തിരുരക്തത്തിൻ മറവിൽ തൻ്റെ കുഞ്ഞുങ്ങളെ മറച്ചുകൊള്ളുന്ന ദൈവത്തിൻ്റെ
വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അത്ഭുതകരമായ സൗഖ്യം ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. സ്പെഷ്യലി കർത്താവെ, അവൻ തൊണ്ടയുടെ ഇടത്ത് സൈഡിൽ വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം, ആമേൻ. ആ ഗ്ലാൻഡ് എൻലാർജ് ചെയ്തിരിക്കുന്ന അനുഭവങ്ങളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇടത്തെ ഹിപ്പിനകത്ത് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹിപ്പ്, ഇടത്ത് സൈഡിലെ ഹിപ്പ് ജോയിൻറ്റിനകത്ത് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം വ്യാപരിക്കട്ടെ. വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ കർത്താവിൻ്റെ കരത്താൽ ഇന്ന് ഈ പ്രഭാതത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഹോസ്പിറ്റലൈസ് ധാരിക്കുന്നവർ വേഗത്തിൽ ഡിസ്ചാർജ് ആകട്ടെ. അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ലങ്സിനകത്ത് ഇൻഫെക്ഷൻ ആയിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ഇൻഫെക്ഷനുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കഥാവ്, ഈ പ്രഭാതത്തെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. അങ്ങ് വലിയവനും അങ്ങ് വിശ്വസ്തനും അങ്ങ് മാറാത്തവനുമാകിയാൽ സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ കൈകളുടെ പ്രവൃത്തികളെ അനുഗ്രഹിക്കണം. അതിനകത്ത് വർധനമുണ്ടാകട്ടെ. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വർധനമുണ്ടാകട്ടെ. എസ്പെഷ്യലി അവരുടെ ബിസിനസ്, ജോലിസ്ഥലങ്ങളിൽ എല്ലായിടത്തും ദൈവം മാനിക്കുന്നതിനായിട്ട് സ്തോത്രം. കഥ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവർ വിവാഹം നടക്കുവാൻ കർത്താവെ അങ്ങിട വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഥാവെ, അങ്ങനെ കൃപ കൊണ്ട് എല്ലാവരെയും പുതിയ അനേകർക്ക് ഇവരെ അനുഗ്രഹമാക്കി മാറ്റണം. അങ്ങനെ തിരുനാമം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഇന്ന് വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡിക്കായിട്ട് സ്തോത്രം പറയുന്നു. അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കൃപ കൊണ്ട് പൊതിഞ്ഞാട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് വൈകിട്ട് സൂമിലൂടെ നമുക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്, പങ്കെടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വലിയ വിടുതലിനും കാരണമാകും. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇന്ന് പകൽ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ത്യൻ സമയം രാത്രി 9:30 പങ്കെടുക്കുക. അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്നത്തെ കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. എബ്രായ ലേഖനം ആര് എഴുതിയെന്ന് ചോദിച്ചാൽ വേദപണ്ഡിതന്മാർ പറയുന്ന പൗലോസ് അപ്പോസ്തലൻ എഴുതിയെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ വേദപുസ്തകത്തിൽ കാണുന്നില്ല. എങ്കിലും ചരിത്രം പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് എബ്രായ ലേഖനം എഴുതിയതാണ്. എബ്രായ ലേഖനം 12:14 ഇങ്ങനൊരു പദം കിടക്കുന്നു. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ആമേൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഫോളോ പീസ് വിത്ത് ഓൾ മെൻ ആൻഡ് ഹോളിനെസ് ആൻഡ് വിത്തൗട്ട് വിച്ച് നോ മാൻ ഷാൽ സീ ദ ലോർഡ്. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് ശക്തമായിട്ട് പറയുന്നത് വിശുദ്ധിയെക്കുറിച്ചാണ്. അപ്പം വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയും എല്ലാവരോടും, സകല മനുഷ്യരോടും. അത് ഇന്ന വ്യക്തി എന്നൊന്നുമില്ല, സഭാവിശ്വാസിയെന്നോ കുടുംബക്കാരെന്നോ ഒന്നുമില്ല. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരോടും, എല്ലാവരോടും കർത്താവ് നമ്മളോട് പറയുന്നത്, എല്ലാവരോടും നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മൾ സമാധാനത്തിൽ കഴിയണം, ആചരിച്ച് സമാധാനം ആചരിച്ച്, അല്ലെങ്കിൽ അവരോട് അസമാധാനത്തിൽ ആരോടും ഇരിക്കാൻ പാടില്ല. ശുദ്ധീകരണം പ്രാപിപ്പീൻ എന്നവർ. അപ്പം നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു വിദ്വേഷമോ പിണക്കമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു മലിനത വരിക. അതാണ് പറയുന്നത് ശുദ്ധീകരണമില്ല. ഇപ്പം ഒരു 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 ലിറ്റർ പാലിനകത്ത് ഒരല്പം അഴുക്ക് വീണാൽ പോലും ആ പാല് മലിനമായി എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ശുദ്ധമായ പാലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മിനി ഞാനത്തെ ബൈബിൾ സ്റ്റഡി പറഞ്ഞില്ലേ, ശുദ്ധമായ പാല് കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഈ ശുദ്ധമായ പാലെന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് യാതൊരു മായവും ചേരാത്തതാണ്. ഇതുപോലെ നമ്മൾ ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അപ്പം നമ്മുടെ ലൈഫ് നമ്മൾ ഉത്സാഹിക്കണം. ഏതിനു വേണ്ടി? സകലരോടും എങ്ങനെ ആയിരിക്കാൻ? സമാധാനത്തിലായിരിക്കാൻ നമ്മൾ ഉത്സാഹിക്കണം. നമ്മുടെ അത് നമ്മൾ പ്രയത്നിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അത് ആഗ്രഹിക്കണം, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. ആമേൻ. ഈ ലോകത്തെ നമ്മൾ ജീവിക്കുമ്പോൾ അതിനുള്ള നമുക്ക് മറ്റ് പലരോടും ആമേൻ അസമാധാനമുണ്ടാകാൻ, സ്വസ്ഥത കുറയുവാൻ ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ബട്ട് നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ എന്തായിരിക്കണം? നമ്മൾ സമാധാനം ആചരിച്ച്
ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. കാരണം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണണോ? ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണോ? ദൈവകൃപകളെ അനുദിനം അനുഭവിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. അപ്പം ആരോടെങ്കിലും നമുക്ക് പകയോ വിദ്വേഷമോ പിണക്കമോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ എന്താ പറ്റി? അവിടെ നമുക്ക് എന്ത് സംഭവിച്ചു? നമുക്കവരോട് സമാധാനമില്ല. ഇവ അവരെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു ഭാരമാണ്. അവരെ ഓർക്കുമ്പോൾ, എന്നാലും അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, അവരെ ഓർക്കുമ്പോൾ, അല്ലെ ആ വ്യക്തിയെ കാണുമ്പോൾ, അല്ലെ നമ്മൾ എന്തും ആയിക്കോട്ടെ, ആരോടും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മളെ ഒന്ന് പ്രകോപിപ്പിച്ചു, ഒരാൾ പുറകിൽ നിന്ന് ലൈറ്റ് അടിച്ചോ അല്ലെങ്കിൽ ഹോൺ അടിച്ചോ പ്രകോപിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു വ്യക്തിയോട് വിദ്വേഷം പെട്ടെന്ന് വരുന്നു. എന്നാൽ അത് വെച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഓർത്തോളൂ, നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ വിശുദ്ധി നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തമായിട്ട് ഓർപ്പിക്കുക, അതാരുമായിക്കോട്ടെ. അതാണ് റോമാലേഖനം 12:18 റോമൻസ് 12:18 പറഞ്ഞത്, കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. അവിടെ കണ്ടോ, കൃത്യമായിട്ട് പറഞ്ഞു, കഴിയുമെങ്കിൽ അതിന് ട്രൈ ചെയ്യണം, അതിന് ശ്രമിക്കണം, അതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം, നിങ്ങൾ സ്വയമേ ചെയ്യാൻ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും എങ്ങനായിരിക്കണം? സമാധാനത്തോടെ ഇരിക്കണം. സ്തോത്രം. അത് അമ്മായിയപ്പനോടായാലും അമ്മായിയമ്മയോടായാലും ഭാര്യയോടായാലും മക്കളോടായാലും മരുമക്കളോടായാലും സഹോദരനോടായാലും സഹോദരിയോടായാലും അയൽവാസിയോടായാലും ആമേൻ, കൂടെ ജോലി ചെയ്യുന്നവരോടായാലും ആമേൻ, നമ്മുടെ ബന്ധുക്കളോടായാലും നമ്മുടെ മിത്രങ്ങളോടായാലും ആരോടായാലും, സകല മനുഷ്യരെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്. ഓഫീസിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ നമ്മൾ എല്ലാവരും, ഈ ഞാൻ ഈ പറയുന്നത് നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ. അതുമാത്രമല്ല, ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് എല്ലാവരോടും, സകല മനുഷ്യരോടും, സകല ജാതിക്കാരോടും, സകല ഭാഷക്കാരോടും, സകല മാനവകുലത്തോടും നമ്മൾ എങ്ങനെ പെരുമാറണം? സമാധാനത്തോടെ ഇരിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. കാരണം ആരോടും നമുക്കൊരു ശണ്ടയോ ആരോടും ഒരു വഴക്കോ ഒരു വിദ്വേഷമോ നമ്മുടെ ഉള്ളിലുണ്ടാകാൻ പാടില്ല. റോമർ 14:19 പറയുന്നു, റോമൻസ് 14:19, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളത് ശ്രമിച്ചു കൊള്ളുക. എന്തിനൊക്കെയാ? സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിനെ ശ്രമിച്ചു കൊള്ളുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളോടിപ്പോൾ ഒരാൾ കലശൽ കൂടിയാൽ തന്നെ, ഒരാൾ ഒരു വഴക്കുണ്ടാക്കിയാൽ തന്നെ, നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്തായിരിക്കണം? നമുക്കവരോട് എങ്ങനെയെങ്കിലും സമാധാനം ആചരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രമിക്കണം. ഇപ്പം നമ്മൾ ആരോടെങ്കിലും സമാധാനമില്ലാതിരുന്നാൽ നമ്മുടെ പ്രാർത്ഥനയെ അത് ബാധിക്കും, നമ്മുടെ ആരാധനയെ അത് ബാധിക്കും, നമ്മുടെ ആത്മീക വളർച്ചയെ അത് ബാധിക്കും. അപ്പം നമുക്ക് തന്നെ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടാകണം. എനിക്ക് ഇപ്പം ഇൻ കേസ് മാനുഷികമാണ്, അപ്പം നമ്മളീ പറയുന്ന പോലെ ചട്ടിയും കലവല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുട്ടുകയും തട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ നമ്മൾ സമാധാനത്തിൽ ആ വ്യക്തിയുമായിട്ട്, നമ്മുടെ മനസ്സിൽ പീസ് ഓഫ് മൈൻഡ് ആയിരിക്കണം ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരോട് നമ്മൾ സമാധാനം ആചരിപ്പാൻ ആമേൻ. അതാണ് റോമലേഖനം 14 പറയുന്നത്, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. അത് നമ്മൾ പരിശ്രമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആരോടും ആമേൻ അസമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കരുത്. ഇരുന്നാൽ അത് നമുക്കാ ദോഷം. അതുകൊണ്ട് എല്ലാവരോടും സമാധാനമായിട്ടിരിക്കുക. യാക്കോബ് അപ്പോസ്തലൻ അതിൻ്റെ ഒരു എളുപ്പ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പ്രിയ സഹോദരന്മാരെ, യാക്കോബിൻ്റെ ലേഖനം 1:19 നിങ്ങൾ അതറിയുന്നുവല്ലോ, ഏതും മനുഷ്യനും കേൾപ്പാൻ വേഗത, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞ് നമ്മളങ്ങ് കേട്ടേക്കണം. ഇപ്പം അവർ നമ്മളെ അങ്ങ് വഴക്ക് പറഞ്ഞാലും നമ്മളങ്ങ് കണ്ണടച്ച് കേട്ടേക്കണം. കേൾപ്പാൻ വേഗത, പറവാൻ താമസം, മറുപടി പറയരുത് പെട്ടെന്ന് കയറി. പെട്ടെന്ന് കയറി മറുപടി പറയുമ്പോൾ, ഈ ഒരാൾ എന്തെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ നമ്മളിൽ നിന്ന് പെട്ടെന്ന് വരുന്ന മറുപടി കോപമുള്ള മറുപടിയാണ്. അത് മുറിക്കുന്ന മറുപടിയാണ്, വേദനയുണ്ടാക്കുന്ന മറുപടിയാണ്, അത് ഭാരമുണ്ടാക്കുന്ന. നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കരുത്. പെട്ടെന്ന് കയറി അങ്ങ് പറഞ്ഞാലേ, ഒരാൾ നമ്മളോടൊരു ദോഷം ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത, പെട്ടെന്ന് ചാടിക്കയറി മറുപടി പറയരുത്. അത് ആമേൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? അവിടെ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പറയുവാൻ താമസവും, കേൾക്കാൻ വേഗത വേണം, ആര് പറഞ്ഞാലും അത് കേട്ടേക്കണം. പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ, പെട്ടെന്ന് കയറി അങ്ങ് കോപിച്ച് കളയരുത്. രണ്ട് കാര്യങ്ങൾക്ക് താമസം വേണം, ഒരു കാര്യത്തിന് വേഗത വേണം. കേൾക്കുന്നത് വളരെ ശ്രദ്ധയോടെ അങ്ങ് കേട്ടേക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയാമെന്ന് ഓക്കെ പറഞ്ഞാട്ടെ ബ്രദറേ എന്ന് പറഞ്ഞ് അങ്ങ് കേൾക്കണം. രണ്ട് കാര്യങ്ങൾ താമസിപ്പിക്കണം. ഒന്ന്, മറുപടി പറയുന്ന കാര്യം ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം. മനസ്സ് ആത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം മറുപടി പറയാൻ. കോപം വരുന്നെങ്കിൽ അതും അങ്ങ് ബ്രേക്ക് പിടിച്ച് താമസിപ്പിച്ച് വെക്കണം. കഴിവുണ്ടെങ്കിൽ ലേറ്റാക്കണം.
അവൻ നിങ്ങൾ പെട്ടെന്ന് കോപിക്കാതിരിക്കാമെങ്കിൽ, അല്പസമയം കഴിഞ്ഞിട്ട് കോപിക്കാമെങ്കിൽ ആദ്യം കോപിക്കുന്നതിന് അത്രയും തീവ്രത വരത്തില്ല. അപ്പം എന്തു പറ്റും? മുറിവുകൾ കുറയും, വേദനകൾ കുറയും, ഭാരങ്ങൾ കുറയും. ഇത് സമാധാനത്തിൽ നിലനിൽക്കുവാനിട വരും. അതുകൊണ്ട് കഴിവതും എല്ലാവരോടും ആകയാൽ സമാധാനത്തിലും അന്യോന്യമാത്മീക വർധനയ്ക്കുമുള്ളത് ശ്രമിച്ചു കൊള്ളുക. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. നമ്മളിന്ന് വായിച്ചത് എബ്രായർ 12:14, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. നമുക്ക് ഉത്സാഹം വേണം, ദൈവമക്കൾക്ക് ഉത്സാഹം വേണം ശുദ്ധീകരണം പ്രാപിപ്പാൻ. കാരണം എന്നാ? ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പം നമ്മുടെ ലൈഫെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിച്ചു, കർത്താവിൻ്റെ വിടുതൽ കണ്ടു, സന്തോഷം അനുഭവിച്ചു, സമാധാനം അനുഭവിച്ചു, ദൈവകൃപകൾ അനുഭവിച്ചു, അവൻ മുന്നോട്ട് പോകാനുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്തേക്കണം? നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് അവൻ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളും. നമ്മൾ ഉത്സാഹിക്കണം. എന്തിന്? എല്ലാവരോടും സമാധാനമായിട്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കർത്താവ് നോക്കുമ്പോൾ ആരോടും പകയില്ല, ആരോടും വിളക്കമില്ല, ആരോടും വിദ്വേഷമില്ല, ഒന്നുമില്ല. ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ മനസ്സിൽ ആരോടും വിളക്കമില്ലായിരുന്നു. ക്രൂശിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ച പീലാത്തോസിനോടോ, അല്ലെങ്കിൽ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ച ആ ജനത്തോടോ, അല്ലെങ്കിൽ അവിടെ നിന്ന് പരിഹസിച്ചവരോടോ, എന്നാൽ നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞവനോടോ, അവൻ ഒരു സൈഡിൽ കിടന്ന കള്ളൻ അവൻ ഇവനെ നിന്ദിച്ചപ്പോൾ ആ നിന്ദിച്ചവനോടോ ആരോടും യേശുവിന് വിരോധമില്ല. പിതാവ് ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവൻ എല്ലാവരോടും സമാധാനമായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മനസ്സും അങ്ങനെ ആയിത്തീരട്ടെ. എല്ലാവരോടും സമാധാനം, ഒരു നല്ല വെള്ളത്ത ഹൃദയമായി മാറട്ടെ, നല്ല ഹൃദയമായി മാറട്ടെ. ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത, ആരോടും കയ്പില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത നല്ല ഹൃദയമായി നമ്മുടെ ഹൃദയം തീരട്ടെ. കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരോടും സമാധാനമായി ഇരുപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, പെർമനൻ്റ്ലി ബ്ലസ്ഡ്.